ஐயே ഒരു കോപ്പ് നടക്കില്ലെന്നേ ഒന്നും നടന്നില്ല കുഴപ്പമില്ലായിരുന്നു ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു ഇയാൾക്ക് മനുഷ്യന് ഇച്ചിരി സംസ്കാരം അതെ എനിക്ക് ഇച്ചിരി സംസ്കാരം കുറവാ ഞാൻ അതങ്ങ് സഹിച്ചു നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഉണ്ടാക്കിയിട്ടില്ലേ അങ്ങേര് അയാളെ പറഞ്ഞാ മതി ഇവൻ എന്റെ തന്തയല്ലേ പറഞ്ഞു അതെ അതെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ഇവനും നടന്നോ നടന്നുക്കൂ മനുഷ്യൻ ഉറക്കം വളഞ്ഞു അവന് കഷ്ടപ്പെട്ട് നോക്കാൻ പറ്റിയല്ല എല്ലാം അറിയണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എടാ ആണുങ്ങൾ അയച്ചൊരു ധൈര്യമൊക്കെ വേണം നമ്മുടെ മുമ്പേ വെച്ചൊരു പെൺകുട്ടിയുടെ പേഴ്സ് വൃത്തം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയ ഒന്ന് സഹായിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓടശിക്കാതെ ഒരു ഒളിച്ചിരിക്കാൻ വേണ്ടത് പ്രൈസ് ദ ലോർഡ് നല്ല തണ്ണും തടിയൊക്കെ ഉണ്ടല്ലോ അത് പുറത്തു മാത്രം പോരാ മനസ്സിലും വേണം അല്ല നാളെ ഏതെങ്കിലും ഒരുത്തിനെ എങ്ങനെയാടാ അയാടെ മോളെ നിന്നെ പിടിച്ച് ജയിപ്പിക്കുന്നേ അത് പിന്നെ അയ്യേ ശില്പേ 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 ഊരം പിറന്ന പുരുഷനല്ലേ ഉത്തമ നീ ഇതോടെ നീ ഹിറ്റാവും ഉറപ്പ് മാരേജ് മാർക്കറ്റിലെ മഹാരഥൻ അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പനായി പറയണത് ഒരു ഹിറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല അയ്യപ്പ ഈ ഉത്തമന്റെ മോഹങ്ങള് മിനിമം ഒരു മെഗാ ഹിറ്റ് എങ്കിലും അടിക്കണം അടിക്കും പിള്ളചട്ടൻ ആള് മോശക്കാരനല്ല സ്വന്തമായ രണ്ട് വീടും ഒരു പീഡിയ കെട്ടിടവും ഉണ്ട് പഴയ പേപ്പർ പെറുക്കി വിറ്റാ പുള്ളി തുടങ്ങിയത് ഇപ്പൊ കയ്യില് പുത്തൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട് പണം ഗുണം ജോഗ്രഫി ഇതൊക്കെ ഓക്കെ എങ്കില് ഉത്തമന് സമ്മതം അതല്ല വല്ല അലന്ന കേസുമാണെങ്കില് അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പന്റെ അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത് ഓക്കെ എല്ലാം ഓക്കെയാണ് പാർട്ടി ആഫീസിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി നേരം കുറയായി നീ വേഗം വണ്ടി വിടും ഇരിക്കൂ ഇതാണ് മിസ്റ്റർ ഉത്തമൻ ബി എ പാസ്ഡ് അവേ ഇത് ഡോട്ടർ ഓഫ് ദ ഫാദർ അതായത് പെണ്ണിന്റെ അച്ഛൻ അർജുനൻ പിള്ളൈ പിള്ളയല്ല പിള്ള പിള്ള ഇത് മാമ അത് നിന്റെ പണി എടാ പേര് പറയുമ്പോഴെങ്കിലും നിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാറ്റിക്കൂടെ മാമയല്ല മാമൻ ആ കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം അയ്യപ്പൻ പറഞ്ഞു എന്നോടും പറഞ്ഞു അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടപ്പെട്ടവരെയും കൂട്ടി വൈകണ്ടു വരിക ഒരു കാര്യം ചോദിക്കാൻ വിട്ടു ചോദിച്ചോളൂ കുട്ടിക്ക് എവിടെയാണ് ജോലി 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 ഉണ്ടെന്നാണല്ലോ അയ്യപ്പൻ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഉത്തമ കുട്ടി ഗ്രാജുവേഷൻ ഡിഗ്രി ആണെന്ന് പിന്നെ പണി കിട്ടാൻ എന്ത് വിഷമം അതിപ്പോ ഡിഗ്രി എന്റെ കയ്യിലും ഉണ്ടോരണം അതെന്റെ കയ്യിലുണ്ട് ജയശ്രീ വെറും ഡിഗ്രിക്കാരി മാത്രമല്ല ഗോൾഡ് മെഡലും കൂടി ഉണ്ട് ഗോൾഡ് മെഡൽ ഉണ്ട് അതെ മെഡൽ ഉണ്ട് ഓ അതും എന്നോട് പറഞ്ഞില്ല പറഞ്ഞില്ലടാ അത് മാത്രം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിന്റെ ചേട്ടടിച്ച് പൊളിക്കേണ്ടത് ഗോൾഡ് മെഡലൊക്കെ ഉള്ള സ്ഥിതിക്ക് ജോലിയിട്ട് എളുപ്പമായിരിക്കും അല്ലേ പിന്നെ അതിനെന്താ സംശയമുണ്ടോ എന്നാ പിന്നെ നല്ലൊരു ദിവസം നോക്കി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം ആയിക്കോട്ടെ ജാതകായ പൊരുത്തായേ കമ്പ്യൂട്ടറായേ നമോ നമേ അപ്പഴേ മീശ കരഞ്ഞു നമ്മുടെ ഈ ഉത്തമന്റെ വണ്ടി ഈ സ്റ്റാൻഡിലല്ലേ കിടക്കണേ അതെ ആളൊന്നും എത്തിയിട്ടില്ലേ പിന്നെ ഓട്ടം പോയിരിക്ക
ഇപ്പോഴെത്തും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നത്. അതെയോ? ആ എന്താ? അല്ല, അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ. ഏ ഉത്തമ വന്നല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ? ഞങ്ങൾ ഉത്തമനെ കാത്തു നിന്നതാ. വിശേഷിച്ച? ഏ ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. പ്രശ്നോ? നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം. ചാരന്മാരെ ഏതൊക്കെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചേട്ടാ പഞ്ചർ പഞ്ചർ അതിനെയും പറ്റിച്ച്. എന്താ കാര്യം? വേറെ ഒന്നുമില്ല. ജയശ്രീക്ക്, ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി, ഒരു ആഗ്രഹം. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അത്രേ ഉള്ളു. ഒരു കാര്യം, ഇന്റർവ്യൂ ചെയ്യുമ്പോ അബദ്ധം ഒന്നും വായത് വീണു പോകരുത്. ഇന്റർവ്യൂ മിടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് നടക്കാം. ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത്, അവ അങ്ങോട്ട് മറന്നേക്കുക. ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞുകൂടി മുട്ടും. പേടിക്കണ്ട, ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ? വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായാലും പിന്നെ അറിയില്ലേ, അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. എങ്ങനെ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോടാ ഓട്ടോക്കാര. അല്ല പേടിക്കാനൊന്നുമില്ല, ഈ വീണടം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു. കേട്ട് കാണാം, വീണയിടത്ത് വിദ്യാർത്ഥി. അപ്പൊ ഒരുങ്ങിക്കോ, നാളെ ഇന്റർവ്യൂ, സമയം രാവിലെ 10 മണി, സ്ഥലം എന്റെ വീട്. ഞാൻ തകർത്ത് തരാം. അല്ല ഇന്റർവ്യൂ ഗംഭീരാക്കി തരാന്ന്. എന്താ പേര്? ഉത്തമൻ. വെറും ഉത്തമനാണോ? കൂട്ടുകാരെ കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട്. ഓ, വിദ്യാഭ്യാസം? ബി എ മലയാളം പാസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമാശ പറയുകയാണെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറഞ്ഞാ ചിരിക്കാൻ സൗകര്യമായിരിക്കും. ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത്? ഓട്ടോ. ഓട്ടോയോ? ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു. ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ? ഒരു വർക്ക്ഷോപ്പ് കൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. നിങ്ങളിങ്ങനെ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി. മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും? അത് ഓട്ടോ ഓടുന്നതനുസരിച്ചിരിക്കും. അല്ല, ഓട്ടോ ഓടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്സ് ചെയ്യുന്നതും പൊട്ടുന്നു ഒക്കെ. അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ. ഇവൻ രക്ഷപ്പെടും. സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ്. അതിലിത്തിരി അതിശയൊക്കെ ഇല്ലേ? ഉണ്ടായിരിക്കാം. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ്? അതിത്ര പബ്ലിക് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്? എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി പറഞ്ഞാ മതി. വീട്ടു ജോലികൾ ചെയ്യാൻ, ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ, സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ, പിന്നെ മനുഷ്യ വംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ. മതി, നിർത്ത്. നിങ്ങളും വ്യത്യസ്തനല്ല, നിങ്ങൾക്ക് പോവാം. ഞാൻ മുഴുവനും പറഞ്ഞില്ല, ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം. സമൂഹ നന്മയ്ക്ക് വേണ്ടി പടവാൾ ഉയർത്തുന്നവളായിരിക്കണം. ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം. താങ്ക് യു. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ? വേണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കണ പേരാ. ജയേ ശരിയാവില്ല. ആ
ശ്രീകുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? ഇരിക്കൂ. അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ഇപ്പൊ മാറി. പാല് ശ്രീകുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ടെഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരിക, ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം. മലയാളത്തിന് ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ, ഒരു ചോദ്യം. ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി, കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മ തരുമോ? പാല്. ഓ, പറഞ്ഞപോലെ അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, പ്രാതം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാ. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറെ ഒന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാം ഇട്ടാണ്. ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിലേ ഞരമ്പ് ഏറി പിടിക്കും. ഞരമ്പ് ഏറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം അല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ചാ. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നടക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കത്തി കുടിക്കുന്ന ഞാൻ എങ്ങനെ വരും? ചേരുടി കല്യാൺജി ആലഞ്ചി പോലെ, ലക്ഷ്മി കേന്ദ്ര പേരല്ലാരി പോലെ, ചേരാണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ, പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ. ആ, താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല.
ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോകണ്ട.